വചനത്തിന്റെ പുതിയൊരു നിർവചനം ഞങ്ങൾക്ക് തന്ന് പുതിയ അറിവിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ വചനത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ തന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ നല്ലൊരു വചനഭാഗം തെരഞ്ഞെടുത്ത പീറ്ററജന് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, റോമാകാർക്ക് എഴുതിയ ലേഖനം 10:14 തുടങ്ങി 21 വരെയുള്ള വാക്യങ്ങളാണ്. ആദ്യ ഭാഗം അല്പം കട്ടിയുള്ളതാണ്. അവിടെ ഒരു ഓർഡർ പറയുന്നു. നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വിശ്വാസമുണ്ടാകണം. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക എന്ന് വെച്ചാൽ മനുഷ്യന്റെ നന്മകളിലും തിന്മകളിലും അവന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവന്റെ ആനന്ദ സമയങ്ങളിലും അവന്റെ ദുരിത സമയങ്ങളിലുമെല്ലാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനായിട്ടുള്ള അടിസ്ഥാന ബാധ്യത ഓരോ മനുഷ്യനുമുണ്ട്. അത് അവന്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അടിസ്ഥാന ചോദനയാണ്. ആ ചോദനയെ അവഗണിച്ചുകൊണ്ട് പോകാൻ പറ്റും? തീർച്ചയായിട്ടും. അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ തന്നിട്ടുണ്ട്. അതിനെ അവഗണിച്ച് ഭൗതികവാദത്തിലോ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാദങ്ങളിലോ ഒക്കെ നമുക്ക് മുഴുകാവുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായ ദാഹം തീരണമെങ്കിൽ ഈ വിളിച്ചപേക്ഷ നടക്കപ്പെടേണ്ടത്. വിളിച്ചപേക്ഷിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം അറിവിൽ നിന്നാണ് ഉണ്ടാവുക. ഇന്നത്തെ വചനത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നു, വിശ്വാസവും അറിവും പരസ്പര പൂരകങ്ങൾ. അറിയാത്തതിനെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തതിനെ എങ്ങനെ അനുഭവിക്കും? വിശ്വാസമില്ലായ്മ ഒരനുഭവങ്ങളിലേക്കും ഒരു വിളിച്ചപേക്ഷിക്കലിലേക്കും വരില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുനാളിൽ തുടങ്ങി ഉള്ള നമ്മുടെ വിശ്വാസവും നമ്മുടെ അറിവും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ അമ്മയാണെന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ എൻ്റെ അമ്മ എന്ന് നമ്മൾ വിളിക്കും. കുറച്ചുകൂടി അമ്മയ്ക്കപ്പുറത്തേക്ക് ദൈവമുണ്ടെന്ന് ചിന്തിക്കുന്നവര് എൻ്റെ ദൈവമേ എൻ്റെ ഈശോ എന്നൊക്കെ വിളിക്കും. ഒരിക്കലും എൻ്റെ അയൽവക്കക്കാര അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാര എന്നാരും വിളിക്കാറില്ല. കാരണം അത് ബോധ്യമായിട്ടില്ല, അത് അനുഭവമായിട്ടില്ല, അത് വിളിച്ചപേക്ഷിക്കേണ്ട വിശ്വാസവുമായിട്ടില്ല. അത്രയ്ക്കുള്ള അറിവ് കിട്ടിയിട്ടില്ല. അപ്പൊ അറിവും വിശ്വാസവും ബോധ്യവും ഒക്കെയാണ് വിളിച്ചപേക്ഷയുടെ അടിസ്ഥാനപരമായ പ്രമാണം. ഇവിടെ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഈ അറിവും വിശ്വാസവും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളിലൂടെ. വിശ്വാസം ഉണ്ടാകുന്ന അറിവിലൂടെ. ഈ അറിവ് വായനയിലൂടെ ഉണ്ടാകും, കേൾവിയിലൂടെ ഉണ്ടാകും. വായന അവനവൻ നടത്തുന്നതും കേൾവി മറ്റൊരുത്തലിലൂടെ സംലഭ്യമാകുന്നതും. വചന വായനയിൽ ഏർപ്പെടുന്നവര് ഈ രണ്ട് ദൗത്യത്തിലും വരുന്നു. അവൻ ഈ അറിവ് വായിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് അറിവിലേക്ക് വരാനായിട്ട് അവൻ വായിക്കുന്നു. അവൻ്റെ വായന അവന് കേൾക്കാം, മറ്റുള്ളവർക്ക് കേൾക്കാം, അതിലൂടെ കേൾവിയിലേക്ക് വരുന്നു. അപ്പോൾ അവനവൻ കേൾക്കുകയും അവനവൻ വായിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അറിവിലേക്കും വിശ്വാസത്തിലേക്കുമാണ്. ഈ അറിവും വിശ്വാസവും എത്തി നിൽക്കേണ്ടത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനുള്ള സന്മനസ്സിലാണ്. അപ്പോ ഈ കേൾവി ഉണ്ടാകണമെങ്കിൽ, രഹസ്യവായന നടത്തിയാലേ കേൾവി ഉണ്ടാവില്ല. കേൾവി ഉണ്ടാകണമെങ്കിൽ പരസ്യവായന നമ്മൾ പരസ്യവായന എൻ്റെ മുറിയിലിരുന്ന് ഞാൻ ഒച്ചയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളിയോ എൻ്റെ മക്കളോ എൻ്റെ മാതാപിതാക്കന്മാരോ എൻ്റെ കുടുംബത്തിലുള്ളവർ മാത്രമേ കേൾക്കുകയുള്ളൂ. ഇത്തിരി ഒച്ച കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ അയൽവക്കക്കാർ കേൾക്കും. രണ്ടു ദിവസം കേട്ട് കഴിയുമ്പോൾ അവര് നമുക്കെതിരെ പരാതി വരും, പ്രശ്നങ്ങളാവും, പ്രതിസന്ധികളാവും. എന്നാല് നമ്മുടെ മുറികൾക്കപ്പുറത്തേക്ക്, നമ്മുടെ വീടിനപ്പുറത്തേക്ക് നേരത്തെ പന്തപ്പിളാകലച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ ലോകം മുഴുവനിലേക്കും വ്യാപിപ്പിക്കാവുന്ന ഒരു കേൾവിയുടെ വിശാലതയിലേക്കാണ് ഈ വചന വായനയിലേക്ക് വന്നിട്ടുള്ള ഓരോരുത്തരും പ്രവേശിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ
പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ഈ വായനയിലെ ഇറ്റലിയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഈ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ഉണ്ട് എന്ന് പന്തപ്പിള്ള കലാശം സൂചിപ്പിച്ചിരുന്നു. ഈ കേൾവി ലോകത്തിലേക്ക് മുഴുവൻ വ്യാപിക്കുകയാണ്. ഇന്നത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലേക്കും വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ ശബ്ദം ഭൂമി മുഴുവനിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്ന് ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഇന്ന് വചന വായന ആരംഭിക്കുന്ന അമലാപുരി ഇടവകാംഗങ്ങളെ കുറിച്ചൊക്കെ ദൈവം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിന്റെ ശബ്ദം ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിന്റെ സീമകൾ വരെയും എത്തിക്കും എന്നുള്ളതാണ്. അപ്പോ ഭൂമി മുഴുവനിലും ലോകത്തിന്റെ സീമകൾ വരെയും നമ്മുടെ വചനം എത്തിക്കുമെന്ന് ദൈവത്തിന്റെ പദ്ധതി, അനാദിയിലുള്ള പദ്ധതി, അതിൻ്റെ ആ ദൈവ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ പ്രക്രിയയിലൂടെ നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, നാളെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും എന്നതില് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. ഇവിടെ ഈ കേൾവി ഉണ്ടാക്കുമ്പോൾ കേൾവിയിലേക്ക് കൊണ്ടുപോകുന്നവരെല്ലാം പ്രസംഗകർ. പ്രസംഗകരുടെ ചില പ്രത്യേകതകൾ ഈ വചനം പറയുന്നു. പ്രസംഗകര് സുന്ദരമായ ജീവിതത്തിന്റെ ഉടമകളായിരിക്കും. ഏറ്റവും അഴുക്ക് പറ്റാൻ സാധ്യതയുള്ളത് പാദങ്ങൾക്കാണ്. ജീവിതയാത്രയിൽ പാദങ്ങൾക്ക് അഴുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർവാംഗം ശുദ്ധിയുള്ളവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ക്രിസ്തു അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകി, ബാക്കിയുള്ളതൊക്കെ ശുദ്ധമാണെന്നാണ് വിചാരം. അപ്പൊ വചന വായനക്കാര് പാദം കർത്താവ് കഴുകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അവരുടെ പാദം പോലും സുന്ദരമാണെന്നുള്ള ഒരു ഇതിന്റെ അർത്ഥം എന്താ? അപ്പസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്കാണ് നമ്മള് ഈ വചന വായനയിലൂടെ പ്രവേശിക്കുന്നത് എന്നാണ്. പന്തപ്പിള്ളാകലച്ചൻ സൂചിപ്പിച്ചു, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് വചന വായനയ്ക്ക് അമലാപുരി ഇടവക തയ്യാറായിട്ടുള്ളത്. വളരെ നല്ല കാര്യം. കാരണം പാദങ്ങൾ പോലും സുന്ദരമായിരിക്കണം. പാദങ്ങൾ പോലും, പോലും എന്ന വാക്ക് വചനത്തിലില്ല. അത് കൂട്ടിച്ചേർത്തതാണ്, ഞാൻ കൂട്ടിച്ചേർത്തത്. കാരണം അതിന്റെ അർത്ഥം പൂർണ്ണമാകണമെങ്കിൽ ഈ പോലും അവിടെ വേണം. അതുകൊണ്ടാണ് അത് മനസ്സിലാകണമെങ്കിൽ ക്രിസ്തുവിന്റെ കാല് കഴുകൽ മനസ്സിലാക്കിയാൽ മതി. കുളി കഴിഞ്ഞവരാകണം വചന ശുശ്രൂഷയിൽ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കേണ്ടത്. ആ കുളി കഴിയുക എന്ന് വെച്ചാല് ശുദ്ധിയുള്ളവരാകുക എന്ന് തന്നെയാണ് അർത്ഥം. ആ ശുദ്ധിയില് അവശേഷിക്കുന്ന അശുദ്ധി കൂടി ഈ പാദത്തിന്റെ സുന്ദരത്വത്തില് മാറേണ്ടതുണ്ട്. അപ്പോ അത്രയും വിശുദ്ധി നമ്മിൽ നിന്ന് ഈ വചനപ്രഘോഷണം, വചന വായന പ്രതീക്ഷിക്കുന്നു. രണ്ടാമതായിട്ട് ഈ ശബ്ദം ഭൂമി മുഴുവൻ എത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ പ്രസംഗകരുടെ ദൗത്യമാണ് ഇതെന്നുള്ളത്. ആരാണ് പ്രസംഗിക്കാനായിട്ട് ബാധ്യതയുള്ളത്? എല്ലാവർക്കും പ്രസംഗിക്കാൻ ബാധ്യതയുണ്ട്. ബാധ്യത അയക്കപ്പെട്ടവർക്കേ ഉള്ളൂ. അയക്കപ്പെട്ടവനാണ് പ്രസംഗിക്കേണ്ടത്. അയക്കപ്പെടാത്തവർ പ്രസംഗിച്ചിട്ട് കാര്യം. ഈ കരിസ്മറ്റിക് നവീകരണ പ്രസ്ഥാനം വന്നപ്പോൾ ചിലർക്കൊക്കെ ഉള്ള വലിയ പ്രശ്നം, എനിക്കൊരു വചനം പ്രസംഗിക്കാനായിട്ട് ഒരു അവസരം കിട്ടണില്ല. ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ തമ്മിത്തല്ലി നിന്നു പോകാനുള്ള ഒരു കാരണം ഈ വചന വ്യാഖ്യാതാക്കളുടെ ആവേശം കൂടിയതാണ്. ചിലരൊക്കെ പറയാൻ തുടങ്ങിയാണ് നിർത്തില്ല. അവർക്ക് മാത്രം പ്രസംഗിക്കണം, അവര് മാത്രം ലീഡറാണ്. അയക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇത് അയക്കപ്പെടാത്ത സാധനങ്ങൾക്കാണ് ഈ മെക്കെട്ട് കയറി പ്രഘോഷിക്കേണ്ട ഗതികേട് വരുന്നത്. ഐക്യപ്പെട്ടവരാകുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും പൊതുവായ ഐക്യലില് മാമോദീസയിൽ പ്രവേശിച്ചതാണ്. പ്രത്യേകമായ ഐക്യലിലേക്കാണ് ഈ വചന വായനയിലേക്ക് നമ്മൾ വരുമ്പോൾ പ്രവേശിക്കുന്നത്.
ഈ പ്രത്യേകമായ ഐക്യപ്പെടല് വചന വായനയിലൂടെയാകാം, വചന ജീവിതത്തിലൂടെയാകാം, വചനമനുസരണത്തിലൂടെയാകാം, രോഗി ശുശ്രൂഷയിലൂടെയാകാം, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഔദാര്യങ്ങൾ സേവനങ്ങൾ ചെയ്തുകൊണ്ടാകാം, പല വിധത്തിലാകാം ഈ ഐക്യപ്പെടൽ. പ്രത്യേകമായ ഐക്യപ്പെടലാണ്, അതുകൊണ്ട് പ്രത്യേകമായ സ്വഭാവവും അതിനുണ്ടാകും. അപ്പൊ പൊതുവായ ഐക്യപ്പെടല് മാമോദീസയിൽ സംഭവിച്ചു. ആ പൊതുവായ ഐക്യപ്പെടലില് തന്നെയും പ്രത്യേകമായ ഐക്യപ്പെടലുണ്ട്. അങ്ങനെ പ്രത്യേകമായ ഐക്യപ്പെടലിലേക്കാണ് നമ്മൾ ഈ വചന വായനയിലൂടെ നമ്മൾ പ്രവേശിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഈ വചന പ്രഘോഷണം കേൾവിക്ക് സാധ്യതയൊരുക്കണം, അത് അറിവ് ഉണ്ടാക്കണം, വിശ്വാസം ഉണ്ടാക്കണം, അതുവഴി ഈ ലോകം മുഴുവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനായിട്ട് സാധിക്കണം. വീണ്ടും നമ്മള് ഇതൊക്കെ പ്ലസ് പോയിന്റ് ആണെങ്കിൽ ഇനി ചില മൈനസ് പോയിന്റുകൾ കൂടി ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു, ചില വെല്ലുവിളികൾ അവതരിപ്പിക്കുന്നു. 19-ാമത്തെ വാക്യം ഈ കാലഘട്ടത്തില് ഏറെ ധ്യാനിക്കപ്പെടേണ്ടത്. 19-ാമത്തെ വാക്യം പറയുകയാണ്, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിക്കും. ഭാരതത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തില് ഒരു ജനതയല്ലാത്ത വിഭാഗം നമ്മളോട് അസൂയുള്ളവരായിട്ട് ജീവിക്കുന്നു. എന്ന് വെച്ചാല് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് നിയമലംഘനമാകുമെന്നതുകൊണ്ട് ആരെയും ഞാൻ പരാമർശിക്കുന്നില്ല, പക്ഷെ ചില സൂചനകൾ തരാം. വ്യവസ്ഥാപിതമായ സംഘടിതമായ ചില കാര്യ മത സംവിധാനങ്ങൾ ഇല്ലാത്തവര് എന്ന് വേണം നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ. അതല്ല അതിന്റെ പൊരുള്, ഒരു ജനതയായിട്ടില്ല. അപ്പൊ വ്യവസ്ഥാപിതമായ സംഘടിതമായ മതവ്യവസ്ഥതകളില്ലാത്ത വിഭാഗം എന്ന് വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കാം. ഒരു ജനതയായിട്ടില്ല. അങ്ങനെ ഒരു ജനതയായിട്ടില്ലാത്തവര് എന്താണ്? അവര് നമ്മളോട് അസൂയുള്ളവരായിട്ട് മാറും. അപ്പോ അതുകൊണ്ട് ആ അസൂയപ്പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ നിയമങ്ങളിലൂടെയോ കയ്യൂക്കിന്റെ വഴിയിലൂടെയോ പീഡനത്തിലൂടെയോ ഒക്കെ പല സ്റ്റെപ്പുകൾ എടുത്തുനിന്ന് വരും. ഈ കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കുമ്പോൾ ഒരു ജനതയല്ലാത്തവര് അസൂയ കൊണ്ട് നമുക്കെതിരെ തിരിയുന്നുണ്ട്, തിരിഞ്ഞിട്ടുണ്ട്, ഇനിയും തിരിയുക തന്നെ ചെയ്യും. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മള് അവബോധമുള്ളവരായിട്ട് മാറണം. കാരണം ക്രിസ്തു അല്ലെങ്കിൽ വചനം നമുക്കിത് നേരത്തെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരു ജനതയല്ലാത്തവര് അസൂയ മൂലം നമ്മുടെ വചന പ്രഘോഷണത്തിന് സുവിശേഷ ജീവിതത്തിന് എതിരുണ്ടാകും. രണ്ടാമതായിട്ട് 19-ാമത്തെ വാക്യം പറയുകയാണ്, ബുദ്ധിയില്ലാത്ത ജനം പ്രകോപനം ഉണ്ടാകും. ബുദ്ധിയില്ലാത്ത ജനം, ആരാ ബുദ്ധിയില്ലാത്ത ജനം? വ്യവസ്ഥാപിതമായ മതവും സംവിധാനവും സെറ്റപ്പും ഒക്കെ ഉണ്ടാകും, പക്ഷെ ബുദ്ധിയില്ലാത്തവർ. കാരണം അത് ജനം ജനത്തിനെതിരെ തിരിയുമെന്നാ പറയണം. എന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു മനുഷ്യനെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗത്തെ കൊല്ലുന്നു എന്ന് പറയുന്നിടത്തോളം വിവരക്കേട് ഉള്ള മനുഷ്യരാരാ ഉള്ളത്? ക്ലിയറായി കാണുന്നതായിരിക്കും. സൂചനയാണ് ഞാൻ തരുന്നത്, സൂചനയാണ് തരുന്നത്. അപ്പോ മതത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്ന വിഡ്ഢിത്തരം പേറുന്ന സമൂഹങ്ങളുണ്ടാകും, അവരെയാണ് ഈ വചനം വിശേഷിപ്പിക്കുക. ബുദ്ധിയില്ലാത്ത ഒരു ജനത നിങ്ങളെ പ്രകോപിപ്പിക്കും. അപ്പോ ഈ ഭാരതത്തില് നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ജനതയല്ലാത്തവർ ഒരു വശത്ത്, ബുദ്ധിയില്ലാത്തവര് മറുവശത്ത്, ഈ രണ്ടു വിഭാഗങ്ങള് നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന് വലിയ വിഘാതമായിരിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമുക്ക് നമ്മുടെ ഇന്നിന്റെ അനുഭവമാണ്. അത് ആരാണ്, എന്താണ് എന്ന് സൂചന മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. അത് നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ച് ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് തിരിച്ചറിയേണ്ടതാണ്. അപ്പോ 19-ാമത്തെ വാക്യത്തിൽ ഒരു പ്രശ്നം പറയുകയാണ്. 20-ാമത്തെ വാക്യത്തിൽ മറ്റൊരു പ്രശ്നം പറയുകയാണ്, എന്നെ തേടാത്തവർ കണ്ടെത്തി, അന്വേഷിക്കാത്തവർക്ക് ഞാൻ വെളിപ്പെടുത്തി.
എന്നെ തേടാത്തവര് കണ്ടെത്തി, അന്വേഷിക്കാത്തവർക്ക് വെളിപ്പെടുത്തി. ഇന്നലെയും ഇന്നുമായിട്ട് എനിക്ക് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായി. ഞാൻ ചേർത്തല അടുത്തൊരു പള്ളിയിലാണ് വികാരിയായിട്ടിരിക്കുക. ഈ പള്ളിയിൽ ഇവിടെ പരിസരം മുഴുവൻ കൂടുതല് ക്രിസ്ത്യാനികളല്ല, ഹൈന്ദവരാണ്. ഈ പ്രദേശം മുഴുവൻ ഹൈന്ദവരാണ് കൂടുതൽ. ഒരു മനുഷ്യൻ ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ കാണാൻ വന്നു. അപ്പൊ ഞാൻ സ്ഥലത്തുണ്ടായില്ല, ഞാൻ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും രണ്ടാമത് തന്നെ കാണാൻ വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ കാണാൻ വന്നിരുന്നു, അച്ഛനെ കാണാൻ പറ്റിയില്ല. കാര്യം ഇതാണ്, എനിക്ക് രണ്ട് പെൺമക്കള് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ഒരു ബാർബറാണ്. അദ്ദേഹത്തിന് വിവാഹം ചെയ്തു വർഷങ്ങൾ, കുട്ടികൾ ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞത്, ആരോ പറഞ്ഞതനുസരിച്ച്, ഇവിടെ കൊച്ചുരേസ്യയുടെ പള്ളിയാണ്, കൊച്ചുരേസ്യ എന്ന പേര് പോലും പുള്ളിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും പുള്ളി ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഭാഷയില് ചങ്ക് പൊട്ടുന്ന ഒച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു, ആരുമില്ലാത്ത സമയത്ത്. ഏതായാലും അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചു, ചില നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിച്ചു, രണ്ട് മക്കള് ഉണ്ടായി. ഒരു വർഷത്തെ വ്യത്യാസേ രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടായത്, ഒരു വർഷത്തെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു ചെറ്റക്കുടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹം ഈ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് സാമാന്യം തരക്കേടില്ലാത്ത, വലിയ അടിപൊളിയല്ല, എന്നാലും സാമാന്യം തരക്കേടില്ലാത്തൊരു വീടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കളെ, രണ്ട് പെൺമക്കളെയും വിവാഹം ചെയ്ത് അയച്ചു. അവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത്ര സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കെട്ടിച്ചു വിട്ട വീടും അത്ര വലിയ ഭദ്രതയുള്ള കുടുംബമല്ല, എങ്കിലും ചെലവ് കഴിഞ്ഞു പോകുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഗവൺമെന്റ് ജോലി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. രണ്ടു മക്കളും നന്നായിട്ട് പഠിച്ചു, രണ്ടുപേരും അധ്യാപക തസ്തികയ്ക്ക് യോഗ്യരായിരുന്നു. ഒത്തിരി ഇത് പരീക്ഷകളൊക്കെ പാസ്സായെങ്കിലും റാങ്ക് ലിസ്റ്റിൽ പേര് വന്നെങ്കിലും ഇവര് സെലക്ട് ചെയ്യപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ വർഷം സെലക്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഒരാളുടെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത കഴിഞ്ഞു, പ്രായം കഴിഞ്ഞു. മക്കള് പത്താം ക്ലാസ്സും അതിന് മുകളിലൊക്കെ ആയി, എങ്കിലും ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ സെലക്ഷൻ സാധ്യത, സർക്കാർ ജോലിക്കുള്ള അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ വർഷം കിട്ടിയേ പറ്റും. അദ്ദേഹം ഇവിടെ വന്ന് കുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. രണ്ടു മക്കൾക്കും ഈ വർഷം തന്നെ സെലക്ഷനായി, രണ്ടുപേരും ജോലിയിൽ പ്രവേശിച്ചു. അപ്പൊ അതിന്റെ നന്ദിയായിട്ട് ഈ പള്ളിയിരിക്കുന്ന ഈ പ്രദേശത്ത് എന്നാ പറയണേ, ഈ വഴി നീളെ വിളക്ക് കത്തിക്കാനായിട്ട് ഒരു അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ആണ് എന്നെ വല്ലാതെ പിടിച്ചുകുലുക്കിയത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛോ ഇവിടെ ഇടവക്കാർ കുറെ പേരുണ്ട്, അവരൊന്നും വിളിച്ചാ ഇവിടുത്തെ അമ്മ കേൾക്കൂല, ഞങ്ങൾ വിളിച്ചാൽ കേൾക്കും. കാരണം ഞങ്ങൾ വിളിക്കുന്ന ചങ്ക് പൊട്ടിയാ വിളിക്കുക, നിങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാര് ചങ്ക് പൊട്ടിയൊന്നും വിളിക്കൂല, അതുകൊണ്ട് അമ്മ കേൾക്കില്ല. ഇത് അദ്ദേഹം പറഞ്ഞ, അദ്ദേഹത്തിന്റെ ഗ്രാമീണ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞ ഡയലോഗ്. ഞാൻ ഇന്ന് ഈ വചനം വായിച്ചപ്പോ ഇതിന്റെ അർത്ഥം കുറച്ചുകൂടി ക്ലിയർ ആവുക. നമുക്ക് വിശ്വാസമില്ല, നമുക്ക് കുറെ കാര്യങ്ങളും നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാം, ഇത് ഇത്രത്തോളമൊക്കെ ഉള്ളൂ. അമിതമായ അറിവ് അവജ്ഞയ്ക്കും അവഗണനയ്ക്കും കാരണമാകും. ക്രൈസ്തവ സമൂഹത്തിന് പറ്റിയ വലിയ പ്രതിസന്ധി അതാണ്. അടിസ്ഥാനപരമായ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ, ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ മൂല്യങ്ങളെ മറന്നിട്ട് ഏതൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോവുക. ഇപ്പോഴത്തെ പിള്ളേരെ ഭാഷയെ പറഞ്ഞാല് എന്തിനോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാർ കണക്ക്, എന്തിനോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കും. ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് അലയുണ്ട്, ഒരുപാട് ഓടുന്നുണ്ട്, പക്ഷെ ഒന്നും തീരത്തെത്തുന്നില്ല. ഈ വചനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നെ തേടാത്തവര് എന്നെ കണ്ടെത്തി, എന്നെ പറ്റി അന്വേഷിക്കാത്തവർക്ക് എന്നെ വെളിപ്പെടുത്തി. എനിക്ക് വളരെ അധികം പേരെ ക്രൈസ്തവ വിശ്വാസം ആമോദി നിയമപരമായിട്ട് സ്വീകരിക്കാത്ത, എന്നാൽ ഹൃദയത്തിൽ സ്വീകരിച്ച പലരെയും അറിയാം. അതിനെ പല ക്രിസ്ത്യാനികളും ചോദ്യം ചെയ്യുന്നതും ആക്ഷേപിക്കുന്നതും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ അപകടം പിടിച്ച ഒരവസ്ഥയാണ് നമ്മള് ക്രിസ്ത്യാനികൾക്കുള്ളത്. അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഈ വചന വായന
ഉപകരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും. മൂന്നാമത്തെ ഒരു വെല്ലുവിളി, അപ്പൊ ഒന്നാമത്തെ വെല്ലുവിളി നമ്മുടെ സമൂഹത്തിൽ പുറത്തുള്ളതാണ്. രണ്ടാമത്തെ വെല്ലുവിളി നമ്മുടെ അത്ര വിശ്വാസമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും പലരും സ്വർഗരാജ്യത്തിൽ വിരുന്നിരിക്കുമ്പോൾ നമ്മൾ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വെല്ലുവിളി. മൂന്നാമത്തെ വെല്ലുവിളി, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അനുസരണമില്ലാത്തവരും ഭിക്ഷാരികളുമാണ്. അനുസരണത്തെ ഈ കാലം വല്ലാണ്ട് വ്യാഖ്യാനിച്ച് വൃത്തികേടാക്കുന്ന കാലമാണ്. മാതാപിതാക്കന്മാർ അനുസരണത്തെ വ്യാഖ്യാനിക്കും, എന്നെ മാതാപിതാക്കന്മാരെ മക്കളനുസരിക്കും, വേറെ ഒന്നും അനുസരിക്കും. സഭാ മേലധ്യക്ഷന്മാർ പറയും ഞങ്ങളെ നിങ്ങൾ അനുസരിക്കണം, വേറെ ആരെയും നിങ്ങൾ അനുസരിക്കും. സത്യത്തിൽ ആരെ അനുസരിക്കും? ഒറ്റ ആളെ അനുസരിച്ചാൽ മതി, ദൈവത്തെ, ദൈവത്തെ മാത്രം അനുസരിച്ചാൽ മതി. ഇന്ന് പ്രശ്നം ഇതാണ്, ഈ അനുസരണത്തെ, അനുസരണ കേടിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് വൃത്തികേടാക്കിയിട്ട് ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ, ദൈവത്തിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മള് ഇവിടെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുക. പതിനാറാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, എല്ലാവരും സുവിശേഷം അനുസരിച്ചു. അപ്പൊ ആരെ അനുസരിക്കണ്ടേ? സുവിശേഷമാണ് അനുസരിക്കേണ്ടത്. സഭാനിയമമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിയമമോ ഒക്കെ പിന്നീട് വരുന്നതാണ്. അനുസരിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നതിന്റെ പേര്, അനുസരിക്കേണ്ടെന്നല്ല, മറിച്ച് അടിസ്ഥാനപരമായ അനുസരണം വചനത്തിന്റെ അനുസരണം, അതാണ് പതിനാറാമത്തെ വാക്യം. എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. നമ്മൾ സുവിശേഷം അനുസരിക്കുന്നില്ല, സഭയെ അനുസരിക്കുന്നുണ്ട്, പിതാക്കന്മാരെ അനുസരിക്കുന്നുണ്ട്, അച്ഛന്മാരെ അനുസരിക്കുന്നുണ്ട്, കന്യാസ്ത്രീകളെ അനുസരിക്കുന്നുണ്ട്, കാറ്റീസ് അധ്യാപകരെ അനുസരിക്കുന്നുണ്ട്, പക്ഷേ വചനത്തെ അനുസരിക്കുന്നു. വചനത്തെ അനുസരിച്ചില്ലെങ്കിൽ ബാക്കി എന്തനുസരിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. വചനത്തെ അനുസരിക്കുക എന്നുള്ള പ്രധാനം, വചനത്തെ അനുസരിക്കണമെങ്കിൽ വചനമറിയണം. പ്രിയമുള്ളവരെ, ഈ വചന വായന നമുക്ക് കൂടുതൽ ദീപ്തമാക്കട്ടെ, നമ്മുടെ അറിവും നമ്മുടെ വിശ്വാസവും വളരാനായിട്ട്, അതുവഴി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനായിട്ട്, അതുവഴി വചനത്തെ അനുസരിക്കുന്നവരായിട്ട് മാറാനായിട്ട്, വചനത്തെ കേൾക്കാനായിട്ട്, വചനത്തെ പ്രഘോഷിക്കാനായിട്ട് അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ദൗത്യം നിന്റെ പ്രീതിക്കും ഞങ്ങളുടെ വളർച്ചയ്ക്കും കാരണമാവട്ടെ. വചനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ പോലും സുന്ദരമാകണമെന്ന് ആഗ്രഹിച്ച കർത്താവെ, ഈ വചന വായനയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ സഭയെയും എല്ലാം നീ വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധിയുടെ വെണ്മ ഞങ്ങളിലേക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ മാതാവേ, ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ വിശുദ്ധിയുടെ കാപ്പയ്ക്കുള്ളിൽ സംരക്ഷിച്ചു കൊള്ളണം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.